ഒരു മൂന്നില്ല എന്റെ. ഒരു രൂപ അഞ്ച് പൈസ. ഒരു രൂപ അഞ്ച് പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റുമില്ലേ ആ തിണ്ടി നകലിൽ, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലെന്നും കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലുവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനും. ഇവിടെ അവൻ തോന്നിയ ദിവസം പറയാനുണ്ടല്ലോ, അവനവിടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യും? അരി വിഴുങ്ങുമോ? ഇടിക്കവന്റെ ഉപദ്രവന്റെ പല്ല് ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യ ഒന്നും കൊടുക്കരുത്. ഇനി അവൻ എനിക്ക് കത്തെഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനായിരുന്നു അവന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ അങ്ങോട്ട് പറയാം. സാറിനറിയാവോ എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവേ. പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിയിൽ നിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. ചേട്ടനറിയുന്നതിന് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത്. കത്തയച്ചതിന് 1,000 നന്ദി. ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ്, ഒരു മുരടൻ. മമ്മൂട്ടി ചേട്ടനും ഇയാളെപ്പോലെ വലിയ ഗമയാണോ? ഇല്ലെന്ന് എനിക്കറിയാം. പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ. മമ്മൂട്ടി ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചു തന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് അനുജത്തി അമ്മണിക്കുട്ടി. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി, അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്. എൻ്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി. അവൻ ഗമയുള്ളവനാണെന്ന് എഴുതി കണ്ടതിൽ ഖേദിക്കുന്നു. ആ പരുക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത്. അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം. കാരണം എനിക്കവനെ അത്രക്കിഷ്ടമാണ്. എൻ്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്തു തന്നെയായാലും കുട്ടി തനിച്ചിരുന്ന് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ. ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും. അവൻ അങ്ങനെയാണ്. അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. സ്നേഹപൂർവ്വം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ. പാവം, വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്തായാലും ആളൊരു മരടന. മമ്മൂട്ടിച്ചേട്ടനെ നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാലോ. പിന്നെങ്ങനെ തെറ്റുന്നേ? എനിക്കറിഞ്ഞൂടാ. എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാ മതി. അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നേ. നമുക്കറിയാഞ്ഞിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെ ഉള്ളു മോശമായിരിക്കും. എനിക്കതല്ലേ പേടി. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടി ചേട്ടൻ അറിയിച്ചാലോ? അത് സാരമില്ല, നീ പോയി ഫോട്ടോ ചോദിക്ക്. എന്താ ഇവിടെ? ഇല്ലന്റാണ്. ഞാൻ ഇല്ലന്റൊന്നും വീട്ടിൽ വെക്കാറില്ല. പോസ്റ്റ് ഓഫീസിലേക്ക് വരും. ഞാൻ, എനിക്ക് ഫോട്ടോ വേണമായിരുന്നു. ഫോട്ടോ? കുട്ടിക്ക് എന്തിനാണ് എന്റെ ഫോട്ടോ? മാസ്റ്ററിന്റെ അല്ല. മാസ്റ്റർ? ഓ, പോസ്റ്റ് മാസ്റ്റർ. ക്ഷമിക്കണം, എന്നെ അങ്ങനെ ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പേര് വിളിക്കാം? എന്റെ പേര് ദിലീപ് കുമാർ. അറിയാം. അതെങ്ങനെ? എനിക്ക് മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? മമ്മൂട്ടി ചേട്ടനോ? അതാര്? ഓ, അപ്പൊ കുട്ടിയാണോ എന്നെ കുറിച്ച് ആ കത്തെഴുതിയത്? അത്? ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതല്ല, സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ലല്ലോ. മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ? പിന്നല്ലാതെ. കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു. കുട്ടിയല്ലേ എന്റെ മേൽവിലാസം അയച്ചു കൊടുത്തത്? അതെ, എന്നോട് എഴുതി ചോദിച്ചു. ആകെ കുഴപ്പമായി.
ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഒരിടത്ത് സ്വൈര്യമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ? മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്ന എന്തിനാ? അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല. പുള്ളിക്കാരൻ ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും, മദ്രാസിലോട്ട് വാ മദ്രാസിലോട്ട് വാ. എനിക്ക് പറ്റില്ല, എനിക്ക് സിനിമയും വേണ്ട ഒരു കുടുംബവും വേണ്ട. അപ്പോ മമ്മൂട്ടി ചേട്ടൻ എഴുതിയതൊക്കെ സത്യം തന്നെ? എന്ത് ഇക്കാര്യം മമ്മൂട്ടി കുട്ടിക്ക് എഴുതിയോ? വലിയ കഷ്ടം തന്നെ. സിനിമയോട് അത്ര വെറുപ്പാണോ? എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആടിപ്പാടാനും. ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ പരിചയവും ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. എന്നാ ഞാൻ പോവാം. പിന്നെ അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില്. ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരും അല്ല, പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, പിന്നെ ഇഷ്ടം. മുഖസ്തുതി പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല. ഒരു സത്യം പറയട്ടെ, ഗ്രാമത്തിന്റെ ശാലീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക്. ഞാൻ പോട്ടെ, ആ ഫോട്ടോ ഇനി തരുമോ? ഫോട്ടോ തരാം, അത് ഈ പെട്ടിക്കടിയിൽ എവിടെയാണ്. ഒരു കാര്യം ചെയ്യ്, ഞാൻ നാളെ അവർ വരുമ്പോൾ കൊണ്ടുവരാം. വീട്ടിൽ കൊണ്ടുവരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോകുന്നു. മിസ്റ്റർ ദിലീപ് കുമാർ, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. 8 മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത്? ഇപ്പൊ 8:30 ആയല്ലോ. ഞാൻ പുറപ്പെടുകയായിരുന്നു, നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് തന്നെ, അകത്തോട്ട് ഇരിക്കാലോ? ഇരിക്കണം, സാധാരണ ഞാനങ്ങനെ വൈകാറില്ല. അതിരിക്കട്ടെ, എന്നാണ് സ്ഥലം മാറി പോകുന്നത്? ഞാനങ്ങും പോകുന്നില്ലല്ലോ സാർ. സാറ് ഡിപ്പാർട്ട്മെന്റിൽ? എന്റെ പേര് ദേവ് ആനന്ദ്, ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു. എനിക്ക് 10 കൊല്ലത്തെ സർവീസ് തീരാൻ പോവുകയാണ്. നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? 6 വർഷമായി. അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. ട്രാൻസ്ഫർ ആയാലല്ലേ? ആകുമല്ലോ, ബുദ്ധിമുട്ടാണ്. കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ്? എന്റെ വൈഫ് ഹൗസ് കുറുക്കന്തറയാണ്, ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതൊക്കെ നിങ്ങളുടെ കാര്യം. ആരും വരാൻ മടിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറിവുറുപ്പും കൂടാതെ ചാർജ് എടുത്തവരാണ് ഞാൻ. ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ മാറും, ഇല്ലെങ്കിൽ മാറ്റിക്കും. പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ജന്മനാവുള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഉറപ്പാണോ? അതെ. എന്നാൽ 3 മാസത്തിനകം നിങ്ങളെ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ആയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇങ്ങനെ വിളിക്കുന്നതേ ഇവിടെ പട്ടികളെയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണോ? സമയമാകുമ്പോ ഇറങ്ങേണ്ടി വരും. അപ്പൊ മതി. എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ. അല്ല, ഇതൊന്നും സോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം. തന്നെ തന്നെ ഇങ്ങനെ വെച്ചോണ്ടാ മതി, എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ. അങ്ങനെയാണോ നിയമം? അതെ. എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യണ്ട, ഇതെല്ലാം തന്നെ ചെയ്യാൻ എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ് ആണെങ്കിൽ പോയി യൂണിഫോം ഇട്ടോണ്ട് വരൂ. നിങ്ങൾ ആര്? കോളേജ് കുമാരനോ? ഡിസൈൻ ഷർട്ടും പാന്റും? ഹേ മിസ്റ്റർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. എന്നെ ഇന്ന് വരെ ആരും തടഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ. അധികം കയറി വിലസണ്ട. ഇത് വലിയ ശല്യമായല്ലോ, എടുത്തോണ്ട് പോണം മിസ്റ്റർ. നിങ്ങൾ ഒന്നും ഇടാതെ പോയാലും എനിക്കൊരു ചുക്കുമില്ല. അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ. ഈ ദേവാനന്ദനോട് കളി വേണ്ട. ഞാൻ താമസിച്ചു. എവിടെ കൂട്ടുകാരി? എവിടെ കൂടെ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചു. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. ഓ, മമ്മൂട്ടി എഴുതി കാണും. ഞാനൊന്ന് ചോദിക്കട്ടെ,
കുട്ടിയും മമ്മൂട്ടിയും തമ്മിൽ എന്താ കണക്ഷൻ? അവരങ്ങനെ സാറിന് ആർക്കും എഴുത്തെഴുതാറില്ലല്ലോ. കാരണമുണ്ട്. എന്താ നിങ്ങൾ അടുപ്പത്തിലാണ്? വല്ല പ്രേമമോ മറ്റോ? ഒരു കത്തെഴുതിയെന്ന് വെച്ച് നിങ്ങളുടെ മേൽവിലാസത്തിന് വേണ്ടിയാണ് എനിക്ക് എഴുതിയത്. അത്രയേ ഉള്ളൂ? കുട്ടിക്ക് ഈ സിനിമാറന്മാരെ മാത്രമേ ഇഷ്ടമുള്ളൂ? ഇഷ്ടമെന്ന് പറഞ്ഞാ സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടമല്ലേ, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. മണ്ണും പൊടിയും പിടിച്ച് കിടക്കുക. ഞാൻ വീട്ടിലോട്ട് എഴുതിട്ടുണ്ട്. ഫോട്ടോ കൊണ്ടുവന്നില്ല. രണ്ടു ദിവസം ഞാൻ തരാം. ഞാൻ പോവുക. ഒരു നിമിഷം. നമുക്ക് ഒരാളിനോട് ആരാധന തോന്നുമ്പോഴാണല്ലോ നമ്മൾ അയാൾക്ക് ഈ കത്തും മറ്റും എഴുതുന്നത്. ഇപ്പോ ഞാൻ കുട്ടിക്കൊരു എഴുത്ത് എഴുതിയെന്നിരിക്കട്ടെ, മറുപടി തരൂ. എന്തിനാ എനിക്ക് എഴുതുന്നത്? ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു. പക്ഷേ എന്തോ എനിക്കറിയില്ല, ആരാധനയാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ആദ്യം കണ്ട നാൾ മുതൽ അമ്മണിക്കുട്ടി ദേഷ്യപ്പെടരുത്, എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം, അതെങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതാം, എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെഴുതാം. കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. കത്ത് നാളെ തരാം, അമ്മണിക്കുട്ടി പൊയ്ക്കോ. കുട്ടിയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്.